തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയിലുള്ള റിലീസിനായുള്ള കാത്തിരിപ്പിലാണ് തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ നാനിയും സിനിമാ പ്രേക്ഷകരും ശ്രീകാന്ത് ഒഡേലി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ എന്റർടൈൻമെന്റ് ആയ ദസറ ഈ മാസം 30നാണ് തിയേറ്ററുകളിൽ എത്തുന്നത് നാനിയുടെ പവർ പാക്ഡ് പെർഫോമൻസ് തന്നെയായിരിക്കും ചിത്രത്തിൽ ഉടനീളം ഉണ്ടാവുക എന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടാകെ ദസറയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നാനി ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗിനിടെ തനിക്ക് ഉണ്ടായ ഒരു പരിക്കിനെ പറ്റി തുറന്നു പറയുകയാണ് നാനി തന്റെ പേടി സ്വപ്നമായ ആ അപകടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും തനിക്ക് ഉറങ്ങാൻ സാധിക്കില്ലെന്നാണ് നാനി പറയുന്നത് കൽക്കരി നിറച്ച ഒരു ട്രക്കിൽ നിന്ന് ഞാൻ ചാടുന്ന ഒരു സീനുണ്ട് ആ രംഗം എടുത്തപ്പോൾ അതിലെ മുഴുവൻ സാധനങ്ങളും എന്റെ ദേഹത്തേക്ക് വീണു അവരെ കൽക്കരിയിൽ നിന്ന് പുറത്തെടുക്കുന്നതുവരെ ഞാൻ കുറെ പൊടി ശ്വസിക്കേണ്ടതായി വന്നു ആ സംഭവം കാരണം ഏകദേശം 2 മാസത്തോളം എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിരുന്നു നാനി വെളിപ്പെടുത്തി അടുത്തിടെ ഈ ടൈംസിന് നൽകിയ അഭിമുഖത്തിലും നാനി പൊടി നിറഞ്ഞ കൽക്കരി ഖനികളിൽ ഷൂട്ട് ചെയ്തതിന്റെ അനുഭവം പങ്കുവച്ചിരുന്നു കൽക്കരി ഖനികൾ നമ്മൾ മുൻപും സിനിമകളിൽ കണ്ടിട്ടുണ്ട് എന്നാൽ അവിടെ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് പോലും നമ്മളിൽ പലർക്കും അറിയില്ല 5 ദിവസത്തെ ഷൂട്ടിംഗ് പോലും 1 മാസത്തോളം ഞങ്ങളുടെ ടീമിനെ ബാധിക്കും പൊടിപടലങ്ങൾ കാരണം പലർക്കും രോഗം വന്നു ചിലർക്ക് ചൂട് താങ്ങാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നാനി പറഞ്ഞു സിനിമയിലേക്ക് കീർത്തി സുരേഷ് വന്നതിനെക്കുറിച്ചും നാനി ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നാനും ശ്രീകാന്തും സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ കീർത്തി സുരേഷിനെ പോലെ ഒരാൾ വെണ്ണിലയിലായി വരുമെന്ന് ഞങ്ങൾക്ക് തോന്നി കാരണം സിനിമ മുഴുവൻ അവരെ ചുറ്റിപ്പറ്റിയാണ് കീർത്തിയേക്കാൾ മികച്ച ചോയ്സ് വേറെ ഇല്ലെന്നും നാനി പറഞ്ഞു ദസറയിലെ നാനിയുടെ കഥാപാത്രത്തിൻ്റെ ലുക്ക് ആരാധകർക്കിടയിൽ തരംഗമായിരുന്നു ഇതുവരെ കാണാത്ത ലുക്കിലും ഗെറ്റപ്പിലുമാണ് ദസറയിൽ നാനി എത്തുന്നത് ശ്രീ ലക്ഷ്മി വെങ്കടേശ്വര സിനിമാസ് നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ സംഗീതമൊരുക്കുന്നത് സന്തോഷ് നാരായണനാണ് സറീന വഹാബ് സായ്കുമാർ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്